ദേവ് ഉൾപ്പെടെ, സീനിയർ ആയിട്ടുള്ള ലീഡർ പരമേശ്വരേട്ടൻ ഉൾപ്പെടെ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം. ഞാൻ എൻ്റെ കഴിഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രയോ വേദികളിൽ ആരാധനായിട്ടുള്ള അമിത്ഷാജി വേദിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഹൃദയപൂർവം ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഞാൻ ഇവിടെ അമിത്ഷാജിയുടെ ഈ വേദിയിൽ ഞാൻ നിൽക്കുകയാണ്. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം പ്രവൃത്തിയല്ല, ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന് നമ്മൾ ഇത്രയും കാലം കേരളത്തിൻ്റെ പൊതുവേദിയിൽ പ്രവർത്തിച്ച് നിങ്ങൾ ഈ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം 300-ലധികം വരുന്ന ബലിദാനികളെ ഈ കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടും കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് നെഞ്ചിൽ നമ്മുടെ ഓരോ പോയിന്റുകളിലും ഭാരതീയ ജനതാ പാർട്ടിയെ ഉണർത്താൻ വേണ്ടി സർവസ്വം സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് കഠിന പ്രയത്നം ചെയ്യുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഈ സഹപ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തിനാണ് ആരാധനായിട്ടുള്ള അമിത്ഷാജി നമുക്ക് നിയമങ്ങളെ വാടകക്കെടുത്ത് അവന്റെ കുറ്റി തെറിപ്പിച്ചുകൊണ്ടായിരിക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഒരു വ്യാജ ഓഡിയോ ഇറക്കി. ആ വ്യാജ ഓഡിയോ തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം പി ആരിഫും സലാമും വീണ്ടും ഇറക്കിയിട്ടുള്ളത്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് പുതിയത് എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് 30 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട്. ആ 30 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം കൊണ്ട് അമിത്ഷാജിയും മോദിജിയും എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കടമ എന്താണെന്നറിയുമോ? അഹങ്കരിക്കാനല്ല, ഒരാളെ കണ്ടാൽ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം, എങ്ങനെ ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടി പണിയെടുക്കണം. ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞത് ഒരു സേവികയെ പോലെ പണിയെടുക്കാനാണ്. അത് ഈ കാലം അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അത് ബോധ്യമുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ചങ്ക് കലങ്ങിയാൽ മാധ്യമ മുതലാളിമാരെ, നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അടിമകളാക്കാൻ സാധിക്കില്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഇത് കുങ്കുമ ഹരിത പതാക പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതാണ് അങ്ങയുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു വികസന രേഖ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് അമിത്ഷാജിയോട് മോദി